ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലെ എയർ ക്യാമ്പിൽ വെച്ചാണ് എനിക്ക് പിന്നിൽ കാണുന്ന പോലീസ് സ്റ്റേഷൻ. ഇവിടെയാണ് FIR ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒറ്റ പുറയിലാണ് ക്യാമ്പ്. ഈ ക്യാമ്പിൽ വെച്ചാണ് ഈ ഡൊമിനിക്കിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഡൊമിനിക്കിനെ ഈ കളമശ്ശേരിയിൽ എത്തിക്കുകയും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നു. പല സംഘങ്ങളായിട്ട് ചോദ്യം ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇന്നലെ മുതൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യലെല്ലാം ഇദ്ദേഹം ഏറ്റുപറഞ്ഞു. അദ്ദേഹം കുറ്റം സമ്മതിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയതെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പോലീസ് പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നൊരു സംശയം ഇപ്പോഴും പോലീസിന് മുന്നിൽ ബാക്കി നിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് അതോടൊപ്പം തന്നെ UAP ചുമത്തിയിരിക്കുന്നത്. UAP ചുമത്തി കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇദ്ദേഹത്തിന് മകൻ UK പഠിക്കുന്നത്. ആ UK ബന്ധങ്ങളെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഇദ്ദേഹം ദീർഘകാലം ജോലി ചെയ്യുന്ന ദുബായിലാണ്. ദുബായ് അന്വേഷണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇത്തരം അന്വേഷണങ്ങളെല്ലാം UAP ചുമത്തിയത് കൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് തന്നെയാണ്. അത്തരം അന്വേഷണം അന്വേഷിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. രാവിലെ മുതൽ തന്നെ കേന്ദ്ര ഏജൻസിയുടെ വിവിധ സംഘങ്ങൾ സ്ഫോടനം ഉണ്ടായ സ്ഥലത്തും അന്വേഷണം പരിശോധന നടത്തിയിരുന്നു. പിന്നീട് ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി അവർ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കടമയിലേക്കാണ് പോകുന്നത്. പോലീസ്, കേരള പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പുകൾ നടത്താനുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സ്ഫോടനം നടന്ന സ്ഥലങ്ങൾ തെളിവെടുപ്പണം. ബോംബ് നിർമ്മിച്ച വീട്ടിൽ തെളിവെടുപ്പ് നടത്തണം. ഇത് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ വാങ്ങിയ എല്ലാ കടകളിലും ചെന്ന് തെളിവെടുപ്പ് നടത്തണം. അത് വലിയ രീതിയിലുള്ള തെളിവെടുപ്പ് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുക. ഇതിനുശേഷമായിരിക്കും കേന്ദ്ര ഏജൻസിയിലേക്ക് കൈമാറേണ്ട നിലയിലേക്ക് എത്തുള്ളൂ. എന്തായാലും കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത് കൊണ്ട് ഈ ദുബായ് ഇദ്ദേഹം ജോലി ചെയ്ത ഇടങ്ങളിലെല്ലാം ഒരു അന്വേഷണം, ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ നിന്നാണല്ലോ അദ്ദേഹം നാട്ടിലേക്ക് എത്തുകയും 1.5 മാസം മുമ്പ് നാട്ടിലേക്ക് എത്തുകയും 6 മാസം മുമ്പ് ഈ ബോംബുണ്ടാക്കുന്ന കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനം നടത്തുകയും ചെയ്തിരുന്നു. യൂട്യൂബിൽ നോക്കി പരിശീലനം നടത്തുക. അതൊക്കെ ദുബായിൽ താമസിക്കുമ്പോഴായിരിക്കും, ദുബായിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും പരിശീലനം നടത്തി. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു ബന്ധങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഏജൻസി മുന്നോട്ട് പോകും. നിലവിൽ ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നു താൻ മാത്രമാണ് ഇത് ചെയ്തതെന്ന് ആവർത്തിച്ച് പോലീസിന് മൊഴി. അതിൻ്റെ തെളിവുകൾ സഹിതമാണ് പോലീസിന് നിരത്തിയത്. പോലീസിൻ്റെ മൊബൈലിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ഇദ്ദേഹം കൈമാറി. അതുകൊണ്ട് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഒരു ഡൗട്ടുകൾ മാത്രം പോലീസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏതായും ഈ ബോംബുണ്ടാക്കിയത് യൂട്യൂബിലൂടെ കണ്ട് പഠിച്ച് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി തൃപ്പൂണിത്തറയിൽ നിന്ന് ഗുണ്ടുൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി, പിന്നീട് ഒരു പെട്രോൾ പമ്പിൽ പോയി 8 ലിറ്ററോളം പെട്രോൾ വാങ്ങിയെന്നാണ് പോലീസ് മൊഴി. ഇതിനെല്ലാം ബില്ലും സൂക്ഷിച്ച വ്യക്തിയാണ്. ഈ കാര്യങ്ങളെല്ലാം പോലീസിന് ഇദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു. ഫേസ്ബുക്ക് പോലീസ് തന്നെയാണ് മാറ്റിയത്. അത് ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, ഇന്നലെ തന്നെ കാണാൻ കഴിയില്ല. അതിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പോലീസ് ഇദ്ദേഹത്തിലേക്ക് എത്തുമ്പോഴും ഒരു കാര്യം വ്യക്തത വരുത്താനുള്ളതും ഇനിയുള്ള ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഇനിയുള്ള നീക്കവുമാണ് ഇനി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള. അത്തരം ഒരു നീക്കങ്ങൾ ഏത് രീതിക്കായിരിക്കുമെന്ന് കേന്ദ്ര ഏജൻസിയുടെ നീക്കങ്ങൾ, ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും അന്വേഷിക്കാനുള്ള ഏജൻസിയാണ് UAP ചുമത്തിയത് കൊണ്ട് തന്നെ അറിയാം. നമുക്കറിയാം കേന്ദ്രത്തിലെ UAP ചുമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി പോലും അടഞ്ഞ നിലയിലേക്കാണ്. അത്രമാത്രം ക്രൂരതയോടുകൂടിയാണ് 3 പേരുടെ മരണത്തിനിടയാക്കി. ഇപ്പോൾ 4 പേരോളം അതീവ ഗുരുതരമായി കിടക്കുന്നു. 2300 പേര് പങ്കെടുത്ത സഭയുടെ കൺവെൻഷനിലാണ് ഇദ്ദേഹം ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തത്. അദ്ദേഹം ചെയ്തതെല്ലാം സേഫായിട്ട് അദ്ദേഹത്തെ ബന്ധുക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ബന്ധുക്കൾക്ക് അപകടമുണ്ടാകാത്ത നിലയിലേക്ക് മാറിയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തതെന്നും കൃത്യമായി അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ഭാര്യ വീട്ടുകാരായിരുന്നു, ഭാര്യയുടെ അമ്മയെ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മകളുടെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അവിടെ ഒന്നും ഇവർക്ക് യാതൊരു ബന്ധങ്ങൾ, ഇദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് അവർ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഇവരുമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, ഈ സഭയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ നിരന്തരം പറയുമായിരുന്നു എന്നും ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അല്പസമയത്തുള്ള അറസ്റ്റ് രേഖപ്പെടുത്തും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയാണ്. മുഖ്യമന്ത്രി മടങ്ങിയതിനു ശേഷം കാര്യങ്ങൾ വ്യക്തത വരുന്നുണ്ട്. മുഖ്യമന്ത്രി ആശുപത്രിയിലും സ്ഫോടനം നടന്ന സ്ഥലങ്ങളും സന്ദർശനം നടത്തി പൂർത്തീകരിച്ചാണ് മടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ഡൊമിനിക്കിനെ ഈ കളമശ്ശേരിയിലെ ക്യാമ്പിൽ, എനിക്ക് പിന്നിൽ കാണുന്ന പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടുപിന്നുള്ള ക്യാമ്പിൽ വെച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി രാവിലെ മെഡിക്കലിന് കൊണ്ടുപോയി. മെഡിക്കലിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ തുടങ്ങി. കേന്ദ്ര സംഘം ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്തു. കേരള പോലീസും ചോദ്യത്തിന് ശേഷം കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലെല്ലാം പൂർത്തീകരിച്ച് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും അടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുക.